സമാധാനവും സർവനന്മയും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ് ഞാൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ ഇന്ന് ഏഷ്യ നാൽപ്പത്തിരണ്ട് ഒന്ന് മുതൽ ഏഴ് വരെ കർത്തൃദാസന്റെ ഒന്നാം ഗീതം ഈ ഗീതം ശ്രദ്ധിച്ചാൽ ഇവിടെ ഹീബ്രോവിൽ ആവർത്തിക്കപ്പെടുന്ന രണ്ട് വാക്യങ്ങളുണ്ട് തോറ ദൈവനിയമം എന്നതും മിഷ്പാത് ദൈവനിയമം പാലിക്കുന്ന വഴികൾ എങ്ങനെയെന്നും ദൈവിക ദൈവികവിധി കർത്തൃദാസന്റെ നിലപാടും ദൗത്യവും നിയോഗവുമെല്ലാം ലോകത്തിനു മുൻപിൽ ഈ ദൈവിക വിധിയുടെ സംവാഹകനായി തീരുക എന്നത് തന്നെയാണ് ദ ടാസ്ക് ഓഫ് മിഷ്പാത്ത് എന്താണ് യഥാർത്ഥത്തിൽ മിഷ്പാത്ത് അത് ദൈവിക നിയമത്തിൻ്റെ പ്രയോഗതലമാണ് തലമാണ് പ്രോസസ്സ് ആൻഡ് എക്സിക്യൂഷൻ ദൈവത്തിൻ്റെ അലംഘനീയമായ നിയമങ്ങൾ എങ്ങനെ ജീവിത വഴിയിലും ചരിത്ര രീതിയിലും കലരുന്നു എന്നതാണ് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നാം മുൻപൊരിക്കൽ ധ്യാനിച്ചിട്ടുള്ളതുപോലെ അവിടുത്തെ ചട്ടങ്ങളും നിയമങ്ങളും എന്നു പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു കൂടിക്കലരൽ ഈ കർത്തൃദാസൻ ക്രിസ്തു തന്നെയാണെന്നും ക്രിസ്തു എങ്ങനെ ദൈവിക നിയമങ്ങളെ ജീവിതത്തിൽ പാലിച്ചുവെന്നും പാലിക്കാൻ നമുക്ക് പഠിപ്പിച്ചു തന്നുവെന്നും ഇതിനാൽ നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഈ ദൈവിക വിധി വിധിയെന്നത് ജീവിതപ്രകാശവുമാണ് ഹോസിയ ആറ് അഞ്ചു മുതൽ ഏഴ് വരെ ഇന്ന് സങ്കീർത്തനം ഇരുപത്തി ക്രമം തെറ്റിയ വിധിവാചകങ്ങളുടെ അന്യായമായ വിധി തീർപ്പുകളുടെ ഇടയിൽ ഞെരുങ്ങിപ്പോകുന്ന ഒരുവൻ ദൈവത്തിന്റെ നേരെ ഉയർത്തുന്ന പ്രത്യാശാപൂർണമായ പ്രാർത്ഥന തന്നെയാണ് ലോകത്തിന്റെ വഴിയിൽ യാതൊരു നീതിയും ന്യായവും ലഭിക്കാനിടയില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിൽ സമ്പൂർണമായി പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണവൻ ഇന്നലെ നമ്മൾ ദൈവകൂടാരത്തെയും ദൈവത്തണലിനെയും ധ്യാനിച്ചില്ലേ ഇന്നിതാ സങ്കീർത്തനം ഈ തണലിൽ അഭയം തേടാനായിട്ടാണ് അതിയായി വാഞ്ചിക്കുന്നത് ആ ഒരു കാര്യം മാത്രമാണ് അവൻ വാഞ്ചിക്കുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു ഇന്ന് സുവിശേഷം യോഹനാൻ പന്ത്രണ്ട് ഒന്ന് മുതൽ പതിനൊന്ന് വരെ ബഥാനിയായിരം മറിയം വിലയേറിയ സുഗന്ധ തൈലം കൊണ്ട് നാദൻ്റെ കാൽ കഴുകുന്നുണ്ട് അവന്റെ മൃതസംസ്കാരത്തിനുള്ള മുന്നൊരുക്കമായിട്ടാണ് നാദൻ അതിനെ മനസ്സിലാക്കുന്നതും അവൾ ക്രിസ്തുവിന്റെ കരുണയുടെയും ക്ഷമയുടെയും സ്നേഹത്തിന്റെയും ആഴം അനുഭവിച്ചറിഞ്ഞവളാണ് ലൂക്ക ഏഴ് മുപ്പത്തി ആറ് മുതൽ അമ്പത് വരെ സമാനമായ മറ്റൊരു സന്ദർഭത്തെ നാം ചേർത്ത് വായിച്ചാൽ ഇവിടെ മറിയം ചെയ്യുന്നതിന്റെ വിവക്ഷകൾ നമുക്ക് വ്യക്തമാകുന്നുണ്ട് യോഹന്നാന്റെ സുവിശേഷം ആരംഭിക്കുന്നത് തന്നെ ക്രിസ്തുവിനെ തള്ളിക്കളയുന്ന തൻ്റെ സ്വന്തം ജനം അവരുടെ ജീവിത ജീർണതകളുടെ രഹസ്യങ്ങൾ ഈരുളിൽ മറച്ചു പിടിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ദൈവപ്രകാശമായ ക്രിസ്തുവിലേക്ക് വരാൻ വിസമ്മതിച്ചുകൊണ്ട് മനഃപൂർവമായി വിസമ്മതിച്ചുകൊണ്ട് സ്നാപകന്റെ പ്രഘോഷണത്തിൽ മാനസാന്തരത്തിൻ്റെ ആദ്യ ചുവടുകൾ വയ്ക്കാൻ ഒരു വേള ഈ ജനം തയ്യാറായതാണ് പക്ഷേ എന്നിട്ടും അവർ ഹൃദയം കഠിനമാക്കിക്കൊണ്ട് ഇരുട്ടിലേക്ക് പോയി യോഹന്നാൻ അഞ്ച് മുപ്പത്തിയഞ്ച് ഇന്ന് പ്രധാനിയായാലും അറിയാം തൻ്റെ ജീവിതത്തിന്റെ ഇരുൾ വീഴ്ചകളെല്ലാം അതെന്തൊക്കെ തന്നെ ആയാലും നമുക്ക് വ്യക്തമായി അറിയില്ല അതെല്ലാം വകഞ്ഞു മാറ്റിക്കൊണ്ട് നാദനാകുന്ന വെളിച്ചത്തിലേക്ക് വരികയാണ് ദൈവിക വിധി മിഷ്പാത് എന്ന ജീവിത വെളിച്ചത്തിലേക്ക് നാദൻ തന്നെ കരുണയോടെ വിധിക്കുമെന്ന് അവൾക്ക് കൃത്യമായി അറിയാം കരുണയോടെ അല്ലാതെ നാദൻ വിധിക്കാറുമില്ല കരുണയോടെ അവൻ മാത്രമേ നമ്മെ വിധിക്കുന്നുമുള്ളൂ ഇന്ന് ഏഷ്യ പറഞ്ഞതുപോലെ ചതഞ്ഞ ഞാങ്ങനെ ഓടിക്കാത്തവൻ പുകയിന്ന് തിരിയക്കെടുത്താത്തവൻ അങ്ങനെയാണ് അവൻ ദൈവിക നീതിയെ നമുക്ക് വെളിപ്പെടുത്തി തന്നത് സഹനദാസനായിട്ട് ഈ സമയം യുവദാസ് ഒരു ലാഭനഷ്ട കണക്കെടുക്കുന്നുണ്ടല്ലോ നാഥൻ അവനെ തിരുത്തുന്നുണ്ട് സമാന ഹൃദയരായ നമ്മളെയും തിരുത്തുന്നുണ്ട് ഈ യുവദാസിനെ കുറിച്ച് പിന്നീട് പറയപ്പെട്ടത് ഇതിനോട് ചേർത്ത് വായിക്കാവുന്നതേയുള്ളൂ അവൻ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആ ഊണുമേശയിൽ നിന്ന് പുറത്തേക്കിറങ്ങി നടന്നു പുറത്തെങ്ങും ഇരുട്ടായിരുന്നു എന്ന് ശ്രീഹ രേഖപ്പെടുത്തുമ്പോൾ യോഹന്നാൻ പതിമൂന്ന് മുപ്പത് അന്ന് മറിയം തൂകിയ ആ സുഗന്ധദ്രവ്യത്തെ ശ്രീഹ വിളിച്ചത് കറയേറ്റ നാർധീൻ എന്നാണ് നാർദോസ് പിസ്തികോസ് അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ വിശ്വസ്തതയുടെ എന്നാണ് നറുഗന്ധമെന്നാണതിൻ്റെ അർത്ഥം വിശ്വസ്തതയുടെയും സ്നേഹത്തിൻ്റെയും സത്യത്തിൻ്റെയും അനുഭവങ്ങൾ നേടിയവർ ദൈവത്തോടൊപ്പം വിരുന്നിലിരിക്കും അവന്റെ നെഞ്ചിൽ കൊണ്ട് ഉയർക്കപ്പെട്ടവരാണവർ ലാസറിനെ പോലെ അല്ലാതെയുള്ളവരാകട്ടെ ആ വിരുന്ന മേശയിൽ നിന്ന് വിട്ടിറങ്ങിപ്പോകുന്നുണ്ട് ഇരുട്ടിലേക്ക് അവിശ്വസ്തതയുടെയും വിദ്വേഷത്തിൻ്റെയും അസത്യത്തിൻ്റെയും ഇരുട്ടിലേക്ക്